Hi friends, ellavarkkum swagatham. Appo innu namukku nallor evening snacks undakkiyalo adum rava vechukonde. Appo ningal adeyittana ende channel kaanunnengil like cheyanum share cheyanum subscribe cheyanum marakkalle. Appo namukku video like kadakkam. Appo njan ivide oru pan eduppattu vechittunde. Adilotte 1/2 spoon olam nei cherthu kodukkunnunde. Neyude flavor ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് 1/2 സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷമാണ് നമുക്ക് റവ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം റവയൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് എടുത്തു വെച്ച 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ ഇട്ടതിനു ശേഷം നമുക്ക് ഒരു തവി വെച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അധികം ഫ്ലെയിം കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കണം അങ്ങനെ ഒരുവിധം നെയ്യും റവയൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ റവ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം അപ്പോൾ ഞാൻ അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ അതിലോട്ട് രണ്ടോ മൂന്നോ ഏലക്കയുടെ കുരുവൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അത് തികച്ചും ഓപ്ഷനലാണ് നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ അതിലോട്ട് ഇനി വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര ഞാനിപ്പോൾ 5 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ പഞ്ചസാരയൊക്കെ ഒരുവിധം മെൽറ്റായിട്ട് വരുന്നുണ്ട് ഇനി അടുത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച റവ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ വെള്ളവും റവയൊക്കെ നന്നായിട്ട് അതിലോട്ടൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ ഒരുവിധം നമ്മുടെ പാനിൽ കിടന്ന വെള്ളമൊക്കെ റവയിലോട്ട് പിടിച്ചിട്ടുണ്ട് അതൊന്ന് പാനിൽ നിന്നൊന്ന് വിട്ട് വരുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം അങ്ങനെ റവയൊക്കെ കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം അങ്ങനെ റവയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിയുടെ മാവൊക്കെ ഒന്ന് കുഴക്കുന്ന പോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഓരോ ബോൾസുകളായിട്ടൊന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഇതാക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുത്തത് ഇപ്പോൾ എല്ലാം ഞാൻ അതുപോലെ ഒന്ന് പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ പരത്തി വെച്ച റവയുടെ മിക്സിങ് ഇതുപോലെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം റവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അധികം ഫ്ലെയിം കൂട്ടിയാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ഭാഗം ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റണം അപ്പോൾ റവ വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റാണ് ഇതിൽ ഒരു പകുതി ഞാൻ എടുത്ത് കഴിച്ചിരുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഏലക്കയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നെയ്യുടെയും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ